എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി മട്ടൺ ചുക്കയാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. നല്ല ഗ്രേവിയൊക്കെ പൊതിഞ്ഞിരിക്കണ ഒരു കിടിലൻ ഡിഷാണ്. അപ്പം വീഡിയോ ഫുള്ളായി കാണും. ഞാനൊരു സ്പെഷ്യൽ മസാല ഇതിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണം. അപ്പോൾ ഓരോന്നിൻ്റെ അളവും ഒക്കെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക എല്ലാവരും. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ വല്ലവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് വേണം, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പം ഇനി നേരിട്ടിട്ട് ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മട്ടൻ ചുക്കയ്ക്ക് വേണ്ട 1 കിലോ മട്ടൺ, ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 1-2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിൽ 6 വിസിലാണ് അടിച്ചത്. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതപ്പോൾ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരിഞ്ഞ് വെച്ചതും ചതച്ചതായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പറയാം. അപ്പോൾ വെളുത്തുള്ളി കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഒരു വെളുത്തുള്ളിയുടെ ഒരു കുടം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, അത് ചതച്ച് വെച്ചിരുന്നു. ഇഞ്ചി അതിനെക്കാട്ടിലും കുറച്ച് മതി. 1-2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് 3 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. ബാക്കി സവാളയാണ് എടുത്തിരിക്കണം. സവാള ഒരു 4 എണ്ണം ഇതാ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വേറെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി മസാലകൾ നമുക്ക് ഇവിടെ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊരു മസാല വറുത്ത് പൊടിച്ചെടുക്കണം. ആ മസാല ഞാൻ വറുക്കുമ്പോൾ ഓരോന്നായിട്ട് എത്ര ശേണം എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം ഇനി പ്രോസസ്സിലേക്ക് പോവാം മസാല വറുക്കാൻ വേണ്ടിയിട്ട്. എന്താ ഒരു പാൻ വെച്ചു, അത് തീ കത്തിച്ചതിന് ശേഷം എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. എനിക്ക് ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂൺ മല്ലി, ഫുൾ മല്ലിയാണേ. അപ്പോൾ 1 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള അളവാണത്. അതേ ഒരു കൂടിയിട്ട് തന്നെ ഒരു 7 പിരിയൻ മുളകാണ്. മറ്റേ എരിവുള്ള മറ്റേ മുളകല്ല, അത് പിരിയൻ മുളകാണ് കേട്ടോ. ഇതിന് മറ്റേനെക്കാട്ടും കുറച്ച് എരിവ് കമ്മിയാണ്, എന്നാൽ കളറ് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പിരിയൻ മുളക് 7 എണ്ണം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഇത് ടേബിൾ സ്പൂൺ അല്ലേ, അപ്പം അതിൻ്റെ ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് 1/2 എടുക്കുള്ളൂ. എന്താ വെച്ചാൽ പച്ചമുളകും ഞാൻ 3 എണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് കുറച്ചധികമാകുമ്പോഴേക്ക് എരിവ് കൂടുന്നില്ലാതെ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഞാൻ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ, അത് ഓൾറെഡി. പിന്നെ 1 ടേബിൾ സ്പൂണ് ജീരകം, അത് ഞാൻ ഇപ്പം തന്നെ ഇടുന്നില്ല കേട്ടോ, അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിടുന്നുള്ളൂ. പിന്നെ പട്ട, ഇതങ്ങനത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു 4 കഷ്ണം എടുത്തിട്ടുണ്ട് പട്ട. 2 ഏലക്കായ, വലുതാവുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഗ്രാമ്പു, ഇവിടെ അധികം ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 3 ഗ്രാമ്പു എടുത്തിട്ടുള്ളൂ. ഇത്രയും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടാവുക വേണ്ടു, നന്നായി ബ്രൗൺ ആവുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ജീരകം ഇടാണ്ട് 1 ടീസ്പൂണ് കസ്കസ് ഇടാൻ പാടുണ്ട്, പോപ്പി സീഡ്സ് എന്നും പറയും. അത് ലാസ്റ്റ് ഇടാം, ഞങ്ങൾ അധികം ഇതായി പോവും. പിന്നെ ജീരകം തന്നെ വേഗം അതിൻ്റെ മണം വല്ലാതെ ചൂടായി കരിഞ്ഞു പോവും. നല്ല ഉരുളിയിലൊക്കെ ഉണ്ടാക്കണ ഇതാണെന്ന് വെച്ചാൽ മട്ടൻ അതിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ, കുറച്ച് ടൈം പിടിക്കുന്നേ ഉള്ളൂ. അടുപ്പിലൊക്കെ വെക്കണവർ പണ്ടൊക്കെ കുക്കറും ഇതൊന്നും അല്ലല്ലോ വെക്കുക. അപ്പോൾ നമ്മൾ ടൈം വേഗം വെന്ത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിനാണ് കുക്കറിലൊക്കെ ഗ്യാസിലൊക്കെ വെക്കണം. അടുപ്പിലും ഉരുളിയിലൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂടും. മട്ടനും കൊണ്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കാം ഇഷ്ടം പോലെ. ഇതൊരു ചുക്കയാണ് ഉണ്ടാക്കണം. മട്ടൻ ചുക്ക പറഞ്ഞാൽ വല്ലാതെ ഡ്രൈയും അല്ല, എന്നാൽ വല്ലാതെ ഗ്രേവി ഉണ്ടാവില്ല. അങ്ങനെ ഒരു മസാല പൊതിഞ്ഞിരിക്കണ ഒരു പരുവത്തിലുള്ളതാണ്.
അപ്പൊ അതാ കുറേശ്ശെ പൊട്ടി മസാല ഒന്ന് മൂത്ത് മണം വരാൻ തുടങ്ങി കേട്ടോ. ഇനി ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഞ്ചാറെണ്ണം ഒക്കെ ഇടാം കേട്ടോ. ഞാൻ മൂന്നെണ്ണം പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പട്ട പെരിഞ്ചീരകമൊക്കെയാണ് കുറച്ചധികം ഇട്ടിരിക്കണം. മൂത്തിട്ട് നല്ല പൊട്ടി മണം വരാൻ തുടങ്ങി, പുകയാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്താ, ഒരു ടേബിൾ സ്പൂൺ തന്നെ ജീരകം ഇട്ടു. ഒരു ടീസ്പൂൺ ഇതിലേക്ക് പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കസ്കസ്, അതും കൂടി ഇടും. അത് ലാസ്റ്റാണ് ഇടണം. ഈ ചൂടിൽ തന്നെ ആവണം, മുരിഞ്ഞു വരും. അപ്പോൾ അത് പൊട്ടാൻ തുടങ്ങുന്നുണ്ടോ. അപ്പൊ തീ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇതിലും കൂടുതൽ വെക്കണ്ട, പൊട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ അത് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടോ. അല്ലാതെ പൊട്ടാൻ തുടങ്ങിയപ്പോൾ എടുത്ത് മാറ്റി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിക്കണം. അപ്പോൾ അത് ആറി പൊടിച്ച് വരുമ്പോഴേക്കും നമുക്ക് കടായി വെച്ചിട്ട് ബാക്കി വഴറ്റാനുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെ അഴിക്കണം കേട്ടോ. നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ വല്ലാതെ ഒഴിക്കുന്നില്ല. എന്താ വെച്ചാൽ മട്ടനിൽ ഫാറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെയ്യ് ഇറങ്ങി വരും. അപ്പോൾ ഓവർ നെയ്യായാലും കുഴപ്പമാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി. ഞാനത് ഇതിലേക്ക് ആദ്യം ബേ ലീഫ് ഇടുന്നുണ്ട് ഒന്ന്, പിന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില. ആദ്യം തന്നെ ഇട്ടാൽ നല്ല ഫ്ലേവറാണ് എനിക്ക്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് സവാള, 4 എണ്ണം കൊത്തിയിരിഞ്ഞത്. നല്ല മസാല വേണമല്ലോ. പിന്നെ നമ്മുടെ ഗ്രവിക്ക് നല്ല കട്ടിണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം മറ്റേ 1 ടീസ്പൂണൊക്കെ കസ്കസ് പോപ്പി സീഡ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്. നല്ല ഗ്രവിക്കൊക്കെ നല്ല തിക്ക്നെസ്സും ഒക്കെ ഉണ്ടാവും. ഇത് ചോറിന്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്കൊക്കെ ഒരു അടിപൊളി ഡിഷാണ്. നല്ല റിച്ചായിട്ടുള്ള ഐറ്റമാണല്ലോ മട്ടൻ. ഇതോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇവിടെ നുറുക്കി വെച്ച ചെറിയ ഉള്ളി അത് ഇടുന്നുണ്ട്. അത് ഞാനൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് 10-15 എണ്ണം നുറുക്കി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ സവാള തന്നെ 1 എണ്ണം കൂടി എടുത്താൽ മതി. അതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളിയാണ് കുറച്ചധികം വേണ്ട കേട്ടോ ഇഞ്ചി കാട്ടിലും. പിന്നെ പച്ചമുളക് ചതച്ചത്, കീറിയിടല്ല, ചതച്ച് വെച്ചിരിക്കുകയാണ്. അത് കാരണം ഞാൻ കുരുമുളക് കുറച്ച് കമ്മിയാക്കിയിരുന്നു. അല്ലെങ്കിൽ പച്ചമുളക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് 1/2 ടേബിൾ സ്പൂണ് എന്ന് കുറച്ച് കൂട്ടിയിടാം. തെരുവിനനുസരിച്ചിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ഏതാ ഇഷ്ടം, ഏതാ മസാലകൾ ഇഷ്ടം എന്നൊക്കെ. അതിനനുസരിച്ചിട്ടൊക്കെ കൂട്ടും കുറച്ച്. അപ്പം ഞാൻ ഇതൊന്ന് വാടി വരട്ടെ. ഞാൻ കുറച്ച് ഉപ്പ് തിരിക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് കൂടരുത് കേട്ടോ. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ കുക്കറിൽ മട്ടൻ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആണ് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ. ഉപ്പ് കുറച്ച്, എന്നാലും ഗ്രവിയിലേക്ക് കുറച്ച് വേണ്ടി വരും എന്തായാലും. കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ആയതിനു ശേഷം ഇടുകയും ചെയ്യാമല്ലോ, കൂടിപ്പോരുത്. ഇനി ഇതൊന്ന് വാടി വെച്ച് ഇതിന് ടൈം എടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ആറിയ നമ്മുടെ ആദ്യം വറുത്ത് വെച്ച ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാല ഉണ്ടല്ലോ അത് പൊടിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂണ് ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല, എന്നുവെച്ചാൽ എരിവുണ്ടാവും. കുരുമുളകും പിന്നെ നമ്മൾ പിരിയൻ മുളക് ചേർക്കും ചെയ്തിരുന്നല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ ഇതിനൊരു ഈ എണ്ണയിലേക്ക് ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു നല്ല കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഗരം മസാലയുടെ 2-3 ഐറ്റംസ് നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം അങ്ങനത്തെ ഒക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ ബാക്കി ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയുടെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇരുന്നോട്ടെ വെച്ചിട്ട് അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഈ മസാല ഇന്ന് നന്നായി പച്ചമണം പോയി വന്ന ഇതിലേക്ക് നമ്മൾ തക്കാളി 3 എണ്ണം അത് കൊത്തിയിരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വതങ്ങി വരട്ടെ. കുറച്ച് ഉപ്പിട്ടു. ഈ
തക്കാളി ഇളക്കാൻ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഈ എണ്ണയിൽ കടന്നിട്ട് വേഗം വഴന്ന് കിട്ടും. ഒന്ന് വഴന്ന് വരട്ടെ, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേട്ടോ മസാല ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കേട്ടോ, അടച്ച് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ അതാ വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മസാല നന്നായി മൂത്ത്, തക്കാളിയും ഒക്കെ ഉടഞ്ഞ് ഈ ഗ്രവിയിൽ നന്നായി ചേർന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഓൾറെഡി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിൽ, ആ മസാല ഇതാ ഇടുന്നു. ഈ മസാല ഇതിൽ കടന്നിട്ട് ഒന്ന് ഈ എണ്ണയിൽ ഒന്ന് ഇവിടെ വഴന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് മട്ടൻ ഇടാം. ഫുള്ള് മസാല ഇട്ടിട്ട് നന്നായി ഈ മസാല വഴന്ന് വരണ വരെ, ഒന്ന് എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞ് വരണ വരെ നന്നായി ഇളക്കുക. ഇപ്പം നമ്മൾ ക്ഷമ വഴി കുറച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് അടിപൊളിയാവും. ഇനി നമുക്ക് എണ്ണ തെളിഞ്ഞു വന്നു, നമുക്കിതിലേക്ക് മട്ടൻ വേവിച്ച് വെച്ചത് ഇടാം. അപ്പം അത് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അതിൽ കടന്നിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് വറ്റി വേവൽ കഴിഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് വറ്റി വരണ വരെ ഒന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് ഇതാക്കണം. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ മട്ടൻ ഇളക്കിയിടുകയാണ്. വെള്ളത്തിൽ കടന്ന് നമ്മുടെ മസാലയുടെ കൂടെ ഒന്നും കൂടി ഇത് തിളച്ച് വരും. അപ്പോഴാണ് നമ്മുടെ മട്ടൻ്റെ കഷ്ണങ്ങളിലേക്ക് ഈ മസാല എരിവും അതിൻ്റെ മസാലയുടെ ഫ്ലേവറും ഒക്കെ ഒന്ന് ഇറങ്ങുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒട്ടും, നമ്മൾ വേവിച്ച വെള്ളം ഒട്ടും മാറ്റി വെക്കേണ്ട കേട്ടോ. അതങ്ങനെ ഒഴിക്കാം. അപ്പോൾ തീ ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒന്ന് തിള വന്നിട്ട് ഒന്ന് എല്ലായിടത്തേക്കും മസാല ആയതിന് ശേഷം ഞാൻ ഈ തീ ലോയിലാക്കിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. അടച്ചു വെക്കേണ്ട ഇനി വല്ല, അതെന്താ വെച്ചാൽ അടച്ചു വെച്ചാൽ വീണ്ടും നമ്മുടെ അടപ്പിലത്തെ വെള്ളം ഇറങ്ങിയിട്ട് കടായിൽ പിന്നെയും വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ വെള്ളം ഒന്ന് വളർന്നു വരട്ടെ. ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പ് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് വേവിക്കുമ്പോൾ ഇട്ടു, പിന്നെ ഉള്ളി വരട്ടുമ്പോൾ ഇട്ടു, തക്കാളി വരട്ടുമ്പോൾ ഉപ്പ് കൂടണ്ട, ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ പെടുന്നില്ല. ഒന്ന് ഇപ്പം ഞാൻ നല്ല തിള വന്നല്ലോ, തീ ലോയിലാക്കിയിട്ടോ ഇനി ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്നിങ്ങോട്ട് പെരണ്ട ഒരു പരിവാവണം, അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്. ഒന്നിങ്ങോട്ട് പെരണ്ട വരട്ടെ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം, അതുകൂടി ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ ചുക്കയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് വെച്ചു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കേട്ടോ. അടി പിടിക്കണ്ടോന്ന് ഇടയ്ക്ക് നോക്കണമല്ലോ. ഇതിന് ശേഷം എന്താ ഇങ്ങനെ ഒരു കുറുകി, ഇനി ആറുമ്പോഴൊക്കെ ഒന്നും കൂടി പെരണ്ടിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു ഇതാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. മല്ലിയില കുറച്ചിട്ടിട്ട് ഇളക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത പ്രാവശ്യം മട്ടനൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു തരത്തിൽ മസാലയൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വറുത്ത് പൊടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കൂ. നല്ല കിടിലനാണ്. ചപ്പാത്തി, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ചോറെന്ന് മാത്രമല്ല ഇഡ്ഡലി, ദോശ, എല്ലാറ്റിനും പത്തിരി, എല്ലാറ്റിനും പോണൊരു അട്ടിപ്പൊളി കിടിലൻ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ, എല്ലാവരുടെയും ഫേവറേറ്റായി മാറും. അപ്പം ഇനി അടുത്തൊരു അടിപൊളി ഡിഷായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.